ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഓദറയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്താണ്, തൈമുറങ്കര എന്ന് പറയും. ഇവിടെ വന്നത് 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, മാനസിക വെല്ലുവിളി നേരിടുന്ന ഈ യുവാവ് 16 വർഷമായിട്ട് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഞങ്ങൾ ആ സഹോദരനെ ഏറ്റെടുക്കാൻ വേണ്ടി ഉള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. തമ്പി സാറാമ്മ ദമ്പതികളുടെ മൂത്ത മകനായി 32 വർഷങ്ങൾക്ക് മുൻപാണ് എബി ജനിക്കുന്നത്. ഏതൊരു മാതാപിതാക്കളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ ആ മാതാപിതാക്കളും തങ്ങളാൽ ആവോളം സ്നേഹിച്ചും താലോലിച്ചും എബിയെ വളർത്തി. എന്നാൽ തങ്ങളുടെ മകൻ 7 വയസ്സായിട്ടും സംസാരിക്കാതെ വന്നതോടെ അവരാശങ്കപ്പെട്ടു. സംസാരശേഷി അല്പമായി തിരികെ ലഭിച്ചെങ്കിലും സ്വഭാവത്തിൽ അസാധാരണമായ വ്യത്യാസം കണ്ടത് ആ മാതാപിതാക്കളെ വളരെ മാനസികമായി പ്രയാസപ്പെടുത്തി. വളരും തോറും എബി അക്രമാസക്തനാകുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തു തുടങ്ങിയതോടെ ആ മാതാപിതാക്കൾ ആകെ തളർന്നു. മറ്റു കുട്ടികളെപ്പോലെ സ്കൂളിൽ വിടുവാനോ കൂട്ടുകാരുമൊത്ത് കളിക്കുവാൻ വിടുവാനോ പോലും കഴിയാത്ത സ്വഭാവം എബിയിൽ കണ്ടു തുടങ്ങി. ആശ്രയവും സംരക്ഷണവുമാകേണ്ട തങ്ങളുടെ മൂത്ത മകൻ ഉപദ്രവകാരിയായി മാറിയപ്പോൾ ഗത്യന്തരമില്ലാതെ സ്വന്തം മകനെ ആ മാതാപിതാക്കൾ കെട്ടിയിടാൻ നിർബന്ധിതരായി. എന്നാൽ ആ കെട്ടുകൾ നീണ്ടുപോയത് 16 വർഷമാണ്. ഇതിനിടയിൽ ആ വീടിൻ്റെ താങ്ങും തണലുമായ പിതാവിൻ്റെ മരണം ആ വീടിനെ തളർത്തി. ഇളയ സഹോദരങ്ങളുടെ ഭാവി തന്നെ അവതാളത്തിലാകുന്ന സാഹചര്യം വന്നപ്പോൾ വിധവയും പ്രായത്തിൻ്റെ ക്ഷീണവുമുള്ള നിസ്സഹായയായ അമ്മ തൻ്റെ മൂത്ത മകനെ ഒരു ആശ്വാസവും സ്വാതന്ത്ര്യവും സംരക്ഷണവും ലഭിക്കേണ്ടതിനായി ഗിൽഗാൽ ആശ്വാസ ഭവനെ സമീപിക്കുകയുണ്ടായി. എബിയുടെ ബന്ധനം എന്നേക്കുമായിട്ട് മാറി. എബി ഇന്ന് സ്വതന്ത്രനാണ്. എബി ഇന്ന് നമ്മുടെ ഭവനത്തിൽ ഏറ്റവും ആശ്വാസം അനുഭവിക്കുന്ന ഒരു സഹോദരനാണ്.